ഹലോ നമസ്കാരം പ്രത്യേക സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിലെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർ അറിവിലേക്കായിട്ട് പറയുകയാണെങ്കിൽ ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ് അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ സിക്സ് റേറ്റ് അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് പി കെ ഫാംസ് നടന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും പുതുതായിട്ട് ബ്രോയിലർ ഫാമിംഗ് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എന്നും പറയാറുള്ളൊരു കാര്യമാണ് വീഡിയോ ലൈക്ക് ചെയ്യേണ്ട ഒരു കാര്യം ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മറന്നു വാദന ചെയ്യുക അപ്പള്ളിയർ ഫാമസ് ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങൾക്ക് പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഒട്ടുമിക്ക ഫാമേസിൻ്റെ കയ്യിൽ നിലവില് കോഴികളില്ല അതുപോലെ തന്നെ പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ കുറഞ്ഞ രീതിയിലാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കോസ്റ്റമക്കാർ തീറ്റയുടെ വിലയും കുഞ്ഞിൻ്റെ വിലയും അതേപോലെ തന്നെ ഫാം റേറ്റൊക്കെ നോക്കുമ്പോൾ ഫാമേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൻ തുക നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുക അപ്പം അതിനിടയിൽ നമുക്ക് നമ്മൾ മേടിക്കുന്ന കോഴിക്കഞ്ഞ് അതേപോലെ തന്നെ തീറ്റ അതിൻ്റെയൊക്കെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേ ഇടിവട്ടിയവന് പാമ്പ് കടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഭീകരമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഞാൻ രണ്ട് ബാച്ച് കോഴികളെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊരു ബാച്ച് നമുക്ക് ചെറിയൊരു പ്രശ്നം കാണിക്കുന്നു അതായത് ഗ്രോത്തിൽ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ബാച്ചാണ് നിങ്ങൾക്കിത് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കോഴികളൊരു തൊണ്ണൂറ് ശതമാനം കോഴികൾക്കും ഫെതർ വന്ന് മൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതേ ഫീഡ് കൊടുക്കുന്ന വേറൊരു ഫാമിലും ഇതേ പ്രശ്നം തന്നെയാണ് കാണിക്കുന്നത് എന്നാൽ ഈ രണ്ടും രണ്ട് കമ്പനിയുടെ ചിക്സാണ് അപ്പോൾ ചിക്സിൻ്റെ ആണെന്ന് നമുക്കിട്ട് പറയാനും പറ്റുന്നില്ല പക്ഷേ ഈ ഒരു ഫീഡിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു വിഷയം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് ഫീഡ് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ആ ഫീഡ് തന്നെയാണ് അതെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം ആ ഫീഡിൻ്റെ പ്രശ്നം ഉണ്ട് എന്നുള്ളത് കാരണം നമ്മളതൊരു കാര്യം നമുക്ക് കൃത്യമായി ബോധ്യം അതേ നമ്മളത് പറയുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഏതാണ് തീറ്റ എന്ന് പറയാത്തത് അപ്പോൾ അതേപോലെ തന്നെ ഇത് വേറൊരു ബാച്ചാണ് അതുപോലെ തന്നെ വേറൊരു ഫാമിലൊക്കെ കോഴിയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഫീഡും എന്നാൽ ചിക്സ് ഒരേ കമ്പനിയുടെ ഇതാണ് അപ്പോൾ ഇവിടുത്തെ റിസൾട്ടല്ല മറ്റേ ഞാൻ ആ പറഞ്ഞ ഫീഡ് ഉപയോഗിക്കുന്ന ഫാമിൽ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു വിഷയം നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫീഡൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉപയോഗിച്ച് അതേ ഫീഡ് തന്നെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഉറപ്പിക്കാമല്ലോ ആ ഒരു ഫീഡിന് ആ ഒരു പ്രശ്നമുണ്ട് നല്ലത് അപ്പോൾ ജസ്റ്റ് ആ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ നിലവിൽ കോഴികളുള്ള ആൾക്കാരോടാണ് പറയുന്നത് കറിയാം ഒട്ടുമിക്ക ഫാമേഴ്സിൻ്റെ കയ്യിൽ നിലവിൽ ചിലപ്പോൾ കോഴികൾ ഉണ്ടാവില്ല എന്നാലും ചില ആൾക്കാരൊക്കെ കുറഞ്ഞ രീതിയിലൊക്കെ പ്ലേസ്മെന്റ് നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അത്തരം ആൾക്കാരാ കാര്യമൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഡിയർ ഫാമേഴ്സ് ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ എങ്ങനെ ഒന്നൊക്കെ ഞാൻ നോക്കാം തമിഴ്നാട് ബോർഡ് പ്രൈസ് അതേപോലെ തന്നെ മണ്ണാർക്കാട് പ്രൈസ് അതേപോലെ തന്നെ കോഴിക്കുഞ്ഞിൻ്റെ റേറ്റ് കോഴിക്കുഞ്ഞിൻ്റെ റേറ്റ് ഇന്ന് മുകളിലോട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് പൊസിഷനും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പള്ളിയാർ ഫാമസ് ഇന്നത്തെ തമിഴ്നാട് ബോർഡ് പ്രൈസ് വന്നേക്കുന്നത് എഴുപത്തി നാല് രൂപയാണ് അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് കാണിക്കുന്നത് എഴുപത്തി രണ്ടാണ് പക്ഷേങ്കിൽ അതിലും കുറഞ്ഞിട്ടാണ് അവിടുന്ന് കോഴി കയറിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ തമിഴ്നാർക്കാടായിട്ട് എങ്ങനെ വന്നേക്കുന്നത് നോക്കാം ഒന്ന് ഫിക്സ്ഡ് എഴുപത്തെ എയ്റ്റ് അപ്പോൾ ഇയർ ഫാമസ് എന്ന മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത് എഴുപത്തെട്ട് രൂപയാണ് അതേപോലെ തന്നെ വയനാട് കൺഫേം റേറ്റ് ഒക്കെ ആണെങ്കിൽ എഴുപത്തി നാല് രൂപയാണെന്ന് വന്നേക്കുന്നത് സാധാരണ രീതിയിൽ ശനിയാഴ്ച ദിവസങ്ങളിലേക്ക് സപ്ലൈ ഉണ്ട് അതായത് വെള്ളിയാഴ്ച രാത്രി പിടിക്കുന്ന കോഴികൾക്ക് അത്യാവശ്യം നല്ല വില കിട്ടാറുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഒട്ടുമിക്ക ഫാമസി ഇപ്പോൾ എല്ലാവരും തന്നെ ശനിയും ഞായറും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ആ ദിവസങ്ങളിലും ഇപ്പോൾ റേറ്റ് താഴോട്ടാണ് ബോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കോമൺ ആയിട്ട് നടക്കുന്നൊരു കൺഫേം റേറ്റ് പറയുകയാണെങ്കിൽ ആവറേജ് എഴുപത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഒരു കൺഫേം റേറ്റ് അടക്കുന്നത് അപ്പോൾ എന്തായാലും സാധാരണ രീതിയിൽ ശനിയാഴ്ച നമുക്ക് എന്താണോ ആ ഒരു വീക്കിൽ നടക്കുന്നത് അത് പ്ലസ് എന്ന രീതിയിലായിരുന്നു വരാറ് പക്ഷേങ്കിൽ ഈ ഒരാഴ്ച നേരെ തിരിച്ചാണ് വന്നേക്കുന്നത് പിന്നെ ചെറിയ വേർറേറ്റ് നോക്കുകയാണെങ്കിൽ അത് എൺപത്തഞ്ച് രൂപയിൽ കുറച്ചിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം വരുന്ന വെഹിക്കിൾ ചിലപ്പോൾ കോഴി അത്യാവശ്യം നല്ല സെയിലൊക്കെ നടക്കുകയാണെങ്കിൽ ടൈറ്റൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ച തന്നെ ഹോൾഡ് ചെയ്ത് വെക്കണം എന്നല്ല പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ആകാത്ത കോഴികൾ എന്തായാലും കട്ടിങ്ങിന് കൊടുക്കേണ്ട ആവശ്യമില്ല അത് എൺപത്തഞ്ചിൽ കുറയാത്ത രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോൾ ഈ ശനിയാഴ്ച ഞായറാഴ്ചത്തെയും സംഭവം വന്നതുപോലെ അതായത് സാധാരണ രീതിയിൽ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ അത്യാവശ്യം വില കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഫാമും ആ ദിവസങ്ങളിൽ കോഴി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ആ ദിവസങ്ങളും ഈ പറഞ്ഞാൽ പിന്നെ കട്ടിങ് വരാൻ തുടങ്ങി അതേപോലെ തന്നെ ചെറിയ വഴിയുടെ കാര്യത്തിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ അതൊരിക്കലും തന്നെ അങ്ങനെ അത് തുടർന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ നഷ്ടത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വഴി ഒരിക്കലും തന്നെ അതേപോലെ കട്ടിങ്ങിന് കൊടുക്കരുത് എൺപത്തഞ്ചിൽ കുറയാത്ത രീതിയിൽ തന്നെ അത് കൊടുക്കുക പിന്നെ ചിക്സ് റേറ്റ് ഒക്കെ ആണെങ്കിൽ ഇന്ന് ഇരുപത്താറ് ഇരുപത്തി ഇരുപത്തെട്ട് എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ചിക്സ് റേറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് പൊസിഷൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ഇന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളായിട്ട് ബന്ധപ്പെട്ടു വരുന്ന നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തൊട്ടത്തായ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഡിയർ ഫാമേസ് എന്നാളെ വീണ്ടും കാണാം ഗുഡ് ബൈ